Soyam Pragashikina, Bhimagara Maya Vastukalana, Nakshatrangal. Second one, Pakshikale Kurichu Padikkunnathinu, Ettavum Anuyojyamaya Padana Tantram. Prakruthi Nadattam, Video Nirikshanam, Pustaka Vayana, Group Charcha. Ithinakathe answer A aanu, Prakruthi Nadattam. പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രമാണ് പ്രകൃതി നടത്തം അല്ലെങ്കിൽ നേച്ചർ വാക്ക്. നെക്സ്റ്റ് വൺ, തിമിരത്തിനു കാരണം. സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്നു. റെറ്റിനയിലെ അണുബാധ, കോർണിയയ്ക്കുണ്ടാവുന്ന അണുബാധ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു. നമ്മുടെ കണ്ണിനകത്തെ സുതാര്യമായ ലെൻസ് അതാര്യമാവുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് തിമിരം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, സുതാര്യമായ ലെൻസ് അതാര്യമായി തീരുന്നു. നെക്സ്റ്റ് വൺ, യൂട്രോഫിക്കേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ജലമലിനീകരണം, വായുമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദമലിനീകരണം. നമ്മുടെ ജലാശയങ്ങളിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം ജലാശയത്തിനകത്ത് ചെറു സസ്യങ്ങളുടെയും ആൽഗകളുടെയും വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ആൽഗകളുടെ വളർച്ച ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാരണം ജലത്തിനകത്തെ ഓക്സിജൻ്റെ അളവ് കുറയുകയും മറ്റ് ജീവജാലങ്ങൾക്ക് വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്യും. ഈ അവസ്ഥയെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ബ്രാസ് ഏതിൻ്റെയെല്ലാം മിശ്രിതമാണ്? കോപ്പർ, സിങ്ക്, ടിൻ, ലെഡ്, ഇരുമ്പ്, കാർബൺ, നിക്കൽ, ക്രോമിയം. ആൻസർ എ ആണ്, കോപ്പർ, സിങ്ക്. കോപ്പറും സിങ്കും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ലോഹസങ്കരമാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള. അതുപോലെ തന്നെ കോപ്പറും ടിന്നും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ലോഹസങ്കരമാണ് ബ്രോൺസ് അല്ലെങ്കിൽ ഓട്. നെക്സ്റ്റ് വൺ, പാഠാസൂത്രണത്തിലെ ഏത് ഭാഗമാണ് ടീച്ചറുടെ സ്വയം വിലയിരുത്തലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? പ്രാഥമിക വിവരങ്ങൾ, പ്രതിഫലനാത്മക കുറിപ്പ്, വിലയിരുത്തൽ പേജ്, പ്രക്രിയാ പേജ്. ലെസൺ പ്ലാനിലെ പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ടാണ് ഒരു ടീച്ചറുടെ സ്വയം വിലയിരുത്തലിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. നെക്സ്റ്റ് വൺ, ജനറേറ്ററിൻ്റെ സഹായമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സ്: ജലം, തിരമാല, അണുശക്തി, സൂര്യപ്രകാശം. ഇതിനകത്ത് ആൻസർ ഡി ആണ്, സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ്. മറ്റ് ഊർജ സ്രോതസ്സുകളായ ജലത്തിൽ നിന്നും തിരമാലയിൽ നിന്നും അണുശക്തിയിൽ നിന്നും ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ ഭാഗമായ സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത നൈപുണി: ആശയവിനിമയശേഷി, പ്രശ്നപരിഹരണശേഷി, സർഗാത്മക ചിന്ത, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ. ഇതിനകത്ത് ആശയവിനിമയശേഷിയും പ്രശ്നപരിഹരണശേഷിയും സർഗാത്മക ചിന്തയും സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധപ്പെട്ട സ്കിൽസാണ്. അതേസമയം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് എന്ന സ്കില്ല് സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത സ്കില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ. നെക്സ്റ്റ് വൺ, താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം: പ്രതലബലം, വായുമർദ്ദം, കൊഹിഷൻ ബലം, അഡ്ഹിഷൻ ബലം. വായുമർദ്ദം അല്ലെങ്കിൽ എയർ പ്രഷർ കാരണമാണ്
താഴോട്ട് പതിക്കുന്ന ഒരു മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നത്? ആൻസർ ബി. നെക്സ്റ്റ് വൺ, ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, ആനിമേലിയ. റോബർട്ട് എച്ച് വിറ്റാക്കറാണ് ജീവികളെ 5 കിങ്ഡമായി വർഗീകരിച്ചത്. ഇതിലാദ്യത്തെ കിങ്ഡമാണ് മൊനീറ, സെക്കൻഡ് വൺ പ്രോട്ടിസ്റ്റ, തേർഡ് വൺ ഫഞ്ചൈ, ഫോർത്ത് വൺ പ്ലാന്റേ, ആൻഡ് ഫിഫ്ത്ത് വൺ ആനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡങ്ങളായിട്ടാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ തരംതിരിച്ചത്. ഇതിനകത്ത് ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് മൊനീറ. അതുപോലെ അമീബ, പാരമീസിയം പോലെയുള്ള പ്രോട്ടോസോവൻസ് ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്രോട്ടിസ്റ്റ. പൂപ്പലുകൾ അല്ലെങ്കിൽ കൂൺ, അതുപോലെ ഫംഗസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കിങ്ഡമാണ് ഫഞ്ചി. അതുപോലെ സസ്യങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്ലാന്റേ. അതുപോലെ ജന്തുക്കൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് ആനിമേലിയ. ഇതിനുശേഷം കാൾ വൗസ് എന്ന സയൻറ്റിസ്റ്റ് ജീവികളെ 6 കിങ്ഡമായി വർഗീകരിച്ചു. കാൾ വൗസിൻ്റെ 6 കിങ്ഡം വർഗീകരണ രീതിയിൽ ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന മൊനീറ എന്ന കിങ്ഡം ഒഴിവാക്കിക്കൊണ്ട് ഈ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയകളെ 2 കിങ്ഡമായി വിഭജിച്ചു. ഒന്നാമത്തെ കിങ്ഡമായി ആർക്കിയ എന്ന കിങ്ഡവും രണ്ടാമത്തെ കിങ്ഡമായി ബാക്ടീരിയകളെയും ഉൾപ്പെടുത്തി. അതിനുശേഷം മൂന്നാമത്തെ കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റ, ദെൻ ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ എന്നിങ്ങനെ 6 കിങ്ഡങ്ങളായാണ് കാൾ വൗസ് ജീവികളെ തരംതിരിച്ചത്. ഇതിനെല്ലാം മുൻപ് കാൾ ലിനയസ് എന്ന സയൻറ്റിസ്റ്റാണ് ജീവികളെ 2 കിങ്ഡമായി തരംതിരിച്ചത്. കാൾ ലിനയസ് ജീവികളെ ജന്തുക്കൾ, അതുപോലെ സസ്യങ്ങൾ എന്നിങ്ങനെ 2 കിങ്ഡമായാണ് തരംതിരിച്ചത്. അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള കാൾ ലിനയസും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റാക്കറും 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ വൗസുമാണ്. നെക്സ്റ്റ് വൺ, എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി? മണ്ണ്, ജലം, പർവ്വതം, ഫോസിൽ. ആൻസർ എ ആണ് മണ്ണ്. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തെയാണ് പെഡോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ വിഘാടകരുടെ ഗണത്തിൽപ്പെടുന്നതേത്? മണ്ണിര, റൊട്ടിപ്പൂപ്പ്, പ്ലാസ്മോഡിയം, യുഗ്ലിന. ഇതിനകത്ത് വിഘാടകരുടെ ഗണത്തിൽപ്പെടുന്നത് റൊട്ടിപ്പൂപ്പ് അല്ലെങ്കിൽ ബ്രെഡ് മോൾഡാണ്. ഫംഗസുകൾ എന്ന വിഭാഗത്തിലാണ് റൊട്ടിപ്പൂപ്പ് ഉൾപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഘാടകരാണ് ഫംഗസുകൾ. നെക്സ്റ്റ് വൺ, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? ജലം, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ആൻസർ എ ആണ് ജലം. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് പ്രകാശഘട്ടത്തിലാണ് ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നത്. ഇങ്ങനെ ജലം വിഘടിക്കുന്ന സമയത്ത് സ്വതന്ത്രമാവുന്ന ഈ ഓക്സിജനാണ് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹരിതകണത്തിനകത്തെ ഗ്രാനയിൽ വെച്ചാണ് ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാസ്ത്രരീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമമേത്? എ, ബി, സി, ഡി. ഇതിനകത്ത് കറക്റ്റ് ആൻസർ സി ആണ്. സയൻറ്റിഫിക് മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീലിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം അനുഭവപ്പെടുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കുക. ദെൻ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ വിവരശേഖരണം.
ലാസ്റ്റ് വൺ ഡ്രോയിങ് ഇൻഫറൻസ് അല്ലെങ്കിൽ നിഗമനത്തിലെത്തുക. നെക്സ്റ്റ് വൺ, അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുടെ ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. 78% നൈട്രജൻ്റെ അളവ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. 21% അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ്. 0.04% കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്. അന്തരീക്ഷ വായുവിൽ പ്രധാനമായും കാണപ്പെടുന്ന മൂന്ന് വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ കാർബൺ ഡയോക്സൈഡ്. അതുപോലെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്, ഓക്സിജൻ. നെക്സ്റ്റ് വൺ, ശരിയായ ജോഡി ഏത്? മാർച്ച് 2 ലോക തണ്ണീർത്തട ദിനം, മാർച്ച് 21 ലോക വനദിനം, മാർച്ച് 22 ലോക കാലാവസ്ഥാ ദിനം, മാർച്ച് 23 ലോക ജലദിനം. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയി ആചരിക്കുന്നത് ഫെബ്രുവരി 2 അതുപോലെ ലോക വനദിനം അല്ലെങ്കിൽ വേൾഡ് ഫോറസ്റ്റ് ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 21 ലോക കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ വേൾഡ് ക്ലൈമറ്റ് ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 23 അതുപോലെ ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആയി ആചരിക്കുന്നത് മാർച്ച് 22 അപ്പം അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആണ്, മാർച്ച് 21 ലോക വനദിനം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സക്കർ ഫിഷ്, തിരണ്ടി, ചെമ്മീൻ, ആരൽ. ഇതിനകത്തെ ആൻസർ സി ആണ്, ചെമ്മീൻ. ആർത്രോപോഡ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുന്നൊരു ജീവിയാണ് ചെമ്മീൻ. അതേസമയം സക്കർ ഫിഷ്, തിരണ്ടി, ആരൽ തുടങ്ങിയവയെല്ലാം മത്സ്യ ഇനത്തിൽപ്പെട്ട ജീവികളാണ്. നെക്സ്റ്റ് വൺ, കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക സൂചിമുഖി, ഹോൺബിൽ, നേച്ചർ, ആരണ്യം. ആൻസർ ഡി ആണ്, ആരണ്യമാണ് കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക. നെക്സ്റ്റ് വൺ, EPA എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി സ്റ്റാൻഡേർഡ് പ്രകാരം കുടിവെള്ളത്തിന് അനുവദനീയമായ PH പരിധി 2.5 to 5, 7.5 to 9.5, 6.5 to 8.5, 4 to 6. ആൻസർ സി ആണ്, EPA സ്റ്റാൻഡേർഡ് പ്രകാരം കുടിവെള്ളത്തിൻ്റെ അനുവദനീയമായ PH പരിധി എന്നുള്ളത് 6.5 മുതൽ 8.5 വരെയാണ്. നെക്സ്റ്റ് വൺ, രക്തത്തെ ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന ധാതുഘടകം പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, സോഡിയം. ആൻസർ ബി ആണ്, അയൺ. നമ്മുടെ രക്തത്തിലെ അരുണരക്താണുക്കളാണ് ഓക്സിജൻ സംവഹനത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങൾ. ഈ അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതു ലവണമാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. നെക്സ്റ്റ് വൺ, വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏത്? നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഓസോൺ. ആൻസർ സി ആണ്, ഹൈഡ്രജൻ. ഇതിനകത്ത് ഹൈഡ്രജൻ ആണ് വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖയിൽ SEP യിലുള്ള രേഖപ്പെടുത്തലുകൾ: നിരന്തര വിലയിരുത്തൽ മാത്രം, ടേം വിലയിരുത്തൽ മാത്രം, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ. ആൻസർ ഡി ആണ്, സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈലിനകത്ത് നിരന്തര വിലയിരുത്തലും ടേം വിലയിരുത്തലും സാമൂഹിക വൈകാരിക മേഖലയുടെ വിലയിരുത്തലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ,
താഴെ പറയുന്നവയിൽ ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏത്? വായുമർദ്ദം കണ്ടെത്താനുള്ള പരീക്ഷണം, ഇലകളിലെ സിരാവിന്യാസം താരതമ്യം ചെയ്യൽ, മണ്ണിൻ്റെ പി എച്ച് പരിശോധന, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം. ഇതിനകത്ത് ആൻസർ ഡി ആണ്, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം. ഈ തന്നിരിക്കുന്നവയിൽ ഡിജിറ്റൽ റിസോഴ്സസ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പഠന സന്ദർഭം എന്ന് പറയുന്നത് ലങ്സിൻ്റെ ഫംഗ്ഷനിങ് ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത്: മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക, കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, പാമ്പുകടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക, എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിൻ്റ് ഇടുക. മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക എന്നത് പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന സമയത്ത് സ്പ്ലിൻ്റ് ഇടേണ്ടതുമാണ്. ഇതിനകത്ത് ആൻസർ സി ആണ്, പാമ്പുകടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക എന്നുള്ളത് ഒരിക്കലും പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണത്തിന് അയച്ച വാഹനം ഏത്? ഓർബിറ്റർ, ജി എസ് എൽ വി എം കെ 3, പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ. ആൻസർ സി ആണ്, പ്രഗ്യാൻ റോവറാണ് ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണത്തിനായി അയച്ച വാഹനം. നെക്സ്റ്റ് വൺ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന WWF, IUCN, ISBN, SPCA. ആൻസർ ബി ആണ്, IUCN അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന സംഘടനയാണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റാണ് റെഡ് ഡേറ്റ ബുക്ക്. നെക്സ്റ്റ് വൺ, റേച്ചൽ കാഴ്സൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി: BHC, മാലത്തിയോൺ, DDT, എൻഡോസൾഫാൻ. ആൻസർ സി ആണ്, DDT ആണ് റേച്ചൽ കാഴ്സൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതിയെ തുടർന്ന് അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി. നെക്സ്റ്റ് വൺ, വൈറസ് രോഗങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക: കോളറ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്. വസൂരി, ചിക്കൻ പോക്സ്, ജലദോഷം. മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി. കോളറ, എലിപ്പനി, ജലദോഷം. ഇതിനകത്ത് ആൻസർ ബി ആണ്, വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം എന്നീ മൂന്ന് രോഗങ്ങളും വൈറസ് രോഗങ്ങളാണ്. നെക്സ്റ്റ് വൺ, മണ്ണിൻ്റെ ജലാകിരണശേഷി കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന കുട്ടി മണ്ണ്, ജലം, പാത്രത്തിൻ്റെ വലുപ്പം എന്നിവ തുല്യമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഏത് പ്രക്രിയാശേഷിയുടെ വികാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ആശയവിനിമയം, പരികൽപ്പന രൂപീകരിക്കൽ, ചരങ്ങളെ നിയന്ത്രിക്കൽ, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ. ആൻസർ സി ആണ്, ചരങ്ങളെ നിയന്ത്രിക്കൽ അല്ലെങ്കിൽ കൺട്രോളിംഗ് വേരിയബിൾസ്. നെക്സ്റ്റ് വൺ, നിലവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം: 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 28 സംസ്ഥാനങ്ങൾ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 29 സംസ്ഥാനങ്ങൾ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആൻസർ ഡി ആണ്, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും.